എല്ലാവർക്കും സ്വാഗതം. സ്കൂളുകളും കോളേജുകളും ഒക്കെ അടയ്ക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു വാർത്ത പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും എല്ലാവരും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിലവിൽ അത് ഡൽഹി സർക്കാരാണ് അവരുടെ സ്കൂളുകളും കോളേജുകളും ഒക്കെ അടച്ചിടാൻ തയ്യാറെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഡൽഹി സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. സോ നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ള ആശങ്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തും കോവിഡ് രൂക്ഷമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് പലരും വ്യാജ വാർത്തകൾ അടിച്ചെടുക്കാനുള്ള കാരണമാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തും കോവിഡ് വ്യാപനം ഉയരുന്നുണ്ട്, സത്യം തന്നെയാണ്. പക്ഷേ അത് നമ്മുടെ സംസ്ഥാനത്തെ പരീക്ഷകളെ, നമ്മുടെ കോളേജുകളോ സ്കൂളുകളോ അടയ്ക്കാനുള്ള ഒരു തരത്തിലേക്ക് നിലവിൽ പോയിട്ടില്ല. അങ്ങനെ പോകാനും വലിയതിലുള്ള ചാൻസ് ഇല്ല. പക്ഷേ നമ്മുടെ വിദ്യാർത്ഥികൾ ഈ ഒരു എക്സാം ട്രാക്കിലേക്ക് പരീക്ഷകൾ നന്നായിട്ട് എഴുതിക്കൊണ്ട് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പഠന ട്രാക്കിൽ നിന്ന് മാറി നിങ്ങളുടെ മനസ്സിൽ 1% പോലും പരീക്ഷ മാറ്റി വെക്കുമോ എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരരുത്. അതിനുവേണ്ടിയാണ് ഈ വീഡിയോയിൽ ഞാൻ എത്തിയിരിക്കുന്നത്. സോ നിങ്ങളുടെ പരീക്ഷകളോ നമ്മുടെ സംസ്ഥാന ലോക്ക്ഡൌണിലേക്ക് ഒന്നും പോകാൻ പോകുന്നില്ല. നിങ്ങളുടെ പരീക്ഷകൾ അതേപോലെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ പരീക്ഷകൾ, എല്ലാ പരീക്ഷകളും നമ്മുടെ അതേപോലെ തന്നെ ഉണ്ടാകും. കാരണം കഴിഞ്ഞ വർഷം നമുക്കറിയാം പരീക്ഷ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്ത് കോവിഡ് കാരണം വേറെ മാറ്റി വെച്ച സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള നിലവിലുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ നമ്മുടെ ഈ ഒരു വർഷം അതിനുള്ള യാതൊരു ചാൻസും നിലവിൽ കാണുന്നില്ല. അങ്ങനെ മാറ്റി വെച്ചാൽ തന്നെ അത് മാറ്റി വെച്ചുകൊള്ളട്ടെ, അങ്ങനെ എന്തെങ്കിലും ആയെന്നെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ. സോ നിങ്ങളിപ്പോൾ പരീക്ഷയിൽ മാത്രം, നിങ്ങളുടെ പരീക്ഷയിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. കാരണം നിങ്ങളുടെ പരീക്ഷകൾ ഒരുപക്ഷെ മുഴുവനായിട്ട് നടത്തി തീർന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ആശയക്കുഴപ്പം വന്നിട്ട് നിങ്ങൾ യാതൊരു കാരണവശാലും പഠന ട്രാക്കിൽ നിന്ന് മാറിപ്പോലെ ഈ ഒരു കാര്യം, ഈ ഒരു ഇൻഫർമേഷൻ, കാരണം ഇങ്ങനെ വ്യാജ വാർത്തകൾ കൂടിക്കൂടി വരുന്നതിന് മുമ്പ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വളരെ തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു വീഡിയോ വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ ഞാൻ ചെയ്യുന്നത്. സോ നിങ്ങൾ പഠന ട്രാക്കിൽ നിന്ന് യാതൊരു കാരണവശാലും മാറരുത്. എന്തെങ്കിലും ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള വാർത്തകൾ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇങ്ങനെയുള്ള വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഷെയർ ചെയ്ത് വരുന്ന ഇത്തരം വാർത്തകൾ, ഇനിയിപ്പോൾ ഡൽഹിയിൽ സ്കൂൾ അടച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് സ്കൂൾ അടയ്ക്കാൻ പോകുന്നതൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ വാർത്തകൾ ഇപ്പോൾ ഇനി വാട്സപ്പിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കും, പല സ്ക്രീൻഷോട്ടുകളും. സോ നിങ്ങൾ അതിലേക്ക് ഒന്നും പോകാതെ നിങ്ങൾ പഠന ട്രാക്കിൽ തന്നെ നിലനിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തിടുക്കപ്പെട്ട് ഈ ഒരു വീട്ടിലെത്തിക്കുന്നത്. വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ലാതാണ് വളരെ പെട്ടെന്ന് സ്റ്റാൻഡൊക്കെ എടുത്ത് വെച്ച് വീഡിയോ ചെയ്ത്. സോ വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ വാർത്തകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുവട്ടം കൂടെ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ, യാതൊരു വിധ കാരണവശാലും പഠന ട്രാക്കിൽ നിന്ന് മാറരുത്. എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ലോക്ക്ഡൌൺ ആയി വേണമെങ്കിൽ വീട്ടിലങ്ങ് ഇരിക്കുക, എന്തായാലും കുഴപ്പമില്ല. സോ നിങ്ങൾ എക്സാമിന് വേണ്ടി മാക്സിമം പ്രിപ്പയർ ചെയ്യുക. പുതിയ വീഡിയോയിൽ വേണ്ടി കണ്ടുകൂട്ടാം.